ആയത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ തെളിവ് പറഞ്ഞു. എന്നാൽ ഈ ആയത്തുകൾക്കൊന്നും മറുപടി പറയാനില്ലാത്തതുകൊണ്ട് അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ് എന്ന് പണ്ട് പറഞ്ഞു പഠിച്ച ഒരു കഥ, അടിസ്ഥാനമില്ലാത്തൊരു കഥ, അത് പറഞ്ഞു മാത്രമാണ് ചെയ്യുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, മുങ്കറി നക്കീർ, പിന്നെ ഖബറിൽ ചോദിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? മരിച്ചാ പിന്നെ കേൾക്കില്ലെങ്കിൽ പാവം. എന്താ മുജാഹിദ് പ്രസ്ഥാനത്ത് വിചാരിച്ചത്? ഭൗതികവാദികളാണെന്നോ അതെ പരലോക നിഷേധികളാണെന്നാണോ? ഞങ്ങൾ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കണം. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് അള്ളാഹു വേർപെടുത്തുമ്പോൾ അയാൾ മരിച്ചു. ആ മരണം സംഭവിച്ചാൽ പിന്നെ ഒന്നും കേൾക്കാനോ കാണാനോ കഴിയില്ല. ആത്മാവ് റൂഹിലേക്ക് എപ്പോൾ തിരിച്ചു വരുന്നു അപ്പോൾ കാണാനും കേൾക്കാനും അറിയാനും സാധിക്കും. എന്നാൽ ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള ജീവിതത്തിന്റെ സമയം അല്ലാഹു കണക്കാക്കിയ സമയം അവസാനിക്കലാണ്. അപ്പോഴാണ് അല്ലാഹു യതവഫ്ഫൽ അംഫുസ ഹീന മൗതിഹ, മരണം എന്ന് പറയുന്ന സംഭവത്തോടുകൂടി അല്ലാഹു മലക്കുകൾ മുഖേന ആത്മാവ് പിടിച്ചെടുക്കുന്നത്. ഈ ആത്മാവ് പിന്നെ ആ നല്ല മനുഷ്യരുടെ ആത്മാവാണെങ്കിൽ ലോകാവസാനം വരെ പുതുമാരൻ മണവാളൻ സുഖസുഷുപ്തിയിൽ ആണ്ട് കിടക്കുന്നത് പോലെ സന്തോഷത്തോടെ നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം തുറക്കപ്പെട്ട് ആ സ്വർഗീയ അനുഭൂതികളോട് അയാൾ കഴിച്ചുകൂട്ടുന്നു. പാപിയാണ് ധിക്കാരിയാണെങ്കിൽ നരകത്തിൽ നിന്നൊരു വാതിൽ തുറക്കപ്പെട്ട അവസ്ഥയിൽ ആ ഭയാനകമായ ശിക്ഷ കണ്ടും അനുഭവിച്ചും കൊണ്ട് ഖിയാമത്ത് നാൾ വരെ അയാൾ കഴിച്ചുകൂട്ടുന്നു. എന്നാൽ അതിനു മുമ്പായി ആ മനുഷ്യന്റെ ഈ അവസ്ഥക്ക് മുമ്പ് അയാളുടെ ബർസഖിയായ ജീവിതത്തിൽ മുങ്കറി നക്കീറിനെ അയച്ചുകൊണ്ട് അല്ലാഹു ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യുന്നതിന്റെ മുന്നോടിയായി ഫതുആദു റൂഹുഹു ഇലാ ജസദിഹി വഫി റിവായത്തിൻ ഫതുറദ്ദു റൂഹുഹു ഇലാ ജസദിഹി, ആ മയ്യിത്തിന്റെ ജഡത്തിലേക്ക്, മയ്യിത്തിലേക്ക് അഥവാ മരിച്ച മനുഷ്യന്റെ ജഡത്തിലേക്ക് ഫതുആദു റൂഹുഹു, അയാളുടെ ആത്മാവ് മടക്കപ്പെടുന്നു. ഫതുറദ്ദു റൂഹുഹു, അയാളുടെ ജീവൻ മടക്കപ്പെടുന്നു. ജീവൻ ആത്മാവിലേക്ക് മടങ്ങി വന്നാൽ ജീവണ്ടാകും. അപ്പൊ മരിച്ച ആള് മലക്കുകൾ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അയാളുടെ ശരീരത്തിലേക്ക് ആത്മാവ് തിരിച്ചു വരും. ആ ആത്മാവ് തിരിച്ചു വരുന്നത് കൊണ്ടാണ് മലക്കുകൾ വന്നിട്ട് ഫയുജിലിസാനിഹി, അവർ രണ്ടുപേരും അയാളെ പിടിച്ചിരുത്തും. വയസ് അലാനിഹി, അവർ രണ്ടുപേരും അയാളോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണെന്ന്. ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തെ സംബന്ധിച്ച് മുങ്കറി നക്കീർ അവരുടെ ചോദ്യത്തെ സംബന്ധിച്ച് മുജാഹിദ് പ്രസ്ഥാനം എതിർക്കുന്നില്ലെന്ന് മാത്രമല്ല, മരിച്ച ആള് ജീവനില്ലാത്ത ആളോടല്ല ചോദിക്കുന്നത്. മരണപ്പെട്ട് മയ്യിത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ആ ബർസഖിയായ ജീവിതത്തില് ഈ ചോദ്യം ചെയ്യലിന് വേണ്ടി അയാളുടെ ആത്മാവിനെ ജഡത്തിലേക്ക് രണ്ടാമത് മടക്കും. ആത്മാവ് ജഡത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാലാണ് അയാളെ പിടിച്ചിരുത്തുന്നതും അയാളോട് ചോദിക്കുന്നതും മറുപടി ശരിയല്ലെങ്കിൽ അടികൊള്ളുന്നതും. അതിനുശേഷം ആ ആത്മാവുമായിട്ട് അവർ പോകുന്നു. എന്നിട്ടാണ് നംക നൗമത്തിൽ അറൂസ്, അതല്ലെങ്കിൽ നരകശിക്ഷ അനുഭവിക്കുന്നവരവസ്ഥയിൽ ആ ആത്മാക്കളെ വിട്ടേക്കുന്നത്. ഈ ഹദീസൊന്നും കാണാത്തത് കൊണ്ടോ അതോ തെളിവില്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തെ വെറും കൊച്ചാക്കുന്നതിന് വേണ്ടിയാണോ ഇപ്രകാരം പറയുന്നത്? എന്നാൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ തെളിവ് ഞങ്ങൾ പറയുന്നത് നോക്കണ്ട. കണ്ടോ, ഇബ്നു തൈമിയ തന്നെ പറയുന്നു. എന്താ ഇബ്നു തൈമിയ പറയുന്നത്? ഇബ്നു തൈമിയ പറയുന്നത് വഅന്ന സഈദ് ഇബ്നുൽ മുസയ്യബ് കാന യസ്മഉൽ അദാന മിനൽ ഖബ്രി ലയാലിയൽ ഹറാ. അതെ, സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ആളില്ലാത്ത സന്ദർഭത്തിൽ അതാ റസൂലുള്ളാന്റെ ഖബറിൽ നിന്ന് റസൂലുള്ളാന്റെ ഖബറിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു. അന്ന ഖൗമൻ സമിഉ റദ്ദസ്സലാമി മിൻ ഖബറി നബിയ്യി ഔ ഖുബൂരി ഗൈരിഹി മിനസ്സാലിഹീന, ചില ആളുകൾ നബിയുടെ ഖബറിൽ നിന്നും സാലിഹിങ്ങളുടെ ഖബറിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? സലാം അടക്കുന്നത് കേട്ടിട്ടുണ്ട്. സഈദ് ഇബ്നുൽ മുസയ്യബ് നബിയുടെ ഖബറിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ട്. ഈ സംഭവം ഉദ്ധരിച്ചിട്ട് പറയുന്നത് കണ്ടോ,
മഹാനായ ഇബ്നു തൈമിയ സലഫി തന്നെ പറഞ്ഞ ഇബ്നു തൈമിയ കുല്ലു ഹദീസിൽ ലാ യഅരിഫുഹു ഇബ്നു തൈമിയ ഫഹുവ ലൈസ ബി ഹദീസിൻ എന്ന് പറഞ്ഞ ഇബ്നു തൈമിയ അദ്ദേഹം ഞങ്ങളുടെ വാദമാണ് അംഗീകരിക്കുന്നത്. ആ ഇബ്നു തൈമിയന്റെ കിതാബാണ് ഈ കാണുന്നത്, ഈ കിതാബൊക്കെ ഒന്ന് ഓതി നോക്കണ്ടേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ കിതാബ് കണ്ടിട്ടുണ്ടെങ്കിലും കിതാബിന്റെ ഉള്ളു കണ്ടിട്ടുണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് പറയുന്നു ഫഹാദാ കുല്ലുഹു ഹഖുൻ, ഫഹാദാ കുല്ലുഹു ഹഖുൻ, അതിങ്ങനെ അഞ്ചാറ് തവണ ആവർത്തിച്ച് പറഞ്ഞു. ഇപ്പറഞ്ഞതൊക്കെ സത്യമാണേ 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 എന്ന് പറഞ്ഞാൽ സത്യമാകുമോ? അതിന്റെ ബാക്കി ലൈസ മിമ്മാ നഹ്നു ഫീഹി വൽ അംറു അജല്ലു മിൻ ദാലിക വഅദമു. ഒരു പ്രാവശ്യം മാത്രം അദ്ദേഹം ലൈസ മിമ്മാ നഹ്നു ഫീഹി എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. ഇതുപോലുള്ള പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഫഹാദിഹിൽ ആസാറു ഇദാ ഉമ്മത്ത് ഇലാമാ ഖദ്ദംനാ മിനൽ ആസാർ علم كيف كان حال السلف في هذا الباب وانما عليه كثير من الخلف في ذلك هو المنكرات عندهم. അതെ, ഖബറിന്റെ അടുക്കൽ പോയി വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ല, ഖബറിന്റെ അടുക്കൽ പോയി ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല, ഖബറിന്റെ അടുക്കൽ പോയി തവസ്സുലാക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അതിനിടയിൽ ഉദ്ധരിക്കുന്ന തെളിവുകളെയൊക്കെ ഗണ്ണിച്ചതിന് ശേഷം ഇബ്നു തൈമിയ പറഞ്ഞത് മുകളിൽ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ അതിനു മുമ്പ് ഉദ്ധരിച്ച റിപ്പോർട്ടുകളുമായി താരതമ്യപ്പെടുത്തി ചേർത്ത് വെച്ചാൽ മനസ്സിലാക്കാം ഈ വിഷയത്തിൽ മുൻഗാമികളായ ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് കാണാം. എന്നാൽ പിൽക്കാലക്കാരായ ആളുകൾ, ഹലഫുകൾ, പിന്നീട് വന്ന ആളുകൾ ഈ വിഷയങ്ങളിൽ നിഷിദ്ധമായ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്, മുങ്കറാത്തുകളാണ് ചെയ്തിരുന്നത്. എന്നിട്ട് പറഞ്ഞു വലായത് ഹുലുഫി ഹാദൽ ബാബി മായുറുവാം. എന്നാൽ നാം ഇതുവരെ ചർച്ച ചെയ്ത അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനോ മരിച്ചുപോയവരെ കൊണ്ട് തവസ്സുലാക്കുവാനോ തെളിവായി ഉദ്ധരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. എന്ത് മായുറുവ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേറെ ചില റിപ്പോർട്ടുകൾ അന്ന ഖൗമൻ സമിഉ റദ്ദ സലാമി മിൻ ഖബറി നബി ഔ ഖബൂരി ഗൈരിഹി മിന സാലിഹീന. ചില ആളുകൾ നബിയുടെ ഖബറിൽ നിന്നോ മറ്റു സാലിഹീങ്ങളുടെ ഖബറിൽ നിന്നോ സലാം മടക്കുന്നത് കേട്ടു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന റിപ്പോർട്ടുകൾ വാന്ന സഈദ് ഇബ്നുൽ മുസയ്യബി കാന യസ്മഉൽ അദാന മിനൽ ഖബറി ലയാലിയൽ ഹറ. അതേപോലെ തന്നെ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു ഖബറിൽ നിന്ന് ദിവസങ്ങളിൽ ബാങ്ക് വിളി പോലും നടക്കാത്ത ആ സമയത്ത് ഖബറിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് അദ്ദേഹം കേട്ടിരുന്നു. വനഹബു ദാലിക, ഇതുപോലുള്ള ചില റിപ്പോർട്ടുകളൊക്കെയുണ്ട്. ഫഹാദാ കുല്ലുഹു ഹഖുൻ ലൈസ മിമ്മാ നഹ്നു ഫീഹി, ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, ഇങ്ങനെ റിപ്പോർട്ടുകൾ ഉണ്ട് എന്നത് ശരിയാണെങ്കിലും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ പെട്ടതല്ല അത്. അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാനോ അമ്പിയ ഔലിയ ശുഹദ സാലിഹീങ്ങളോട് തവസ്സുൽ ചെയ്യുവാനോ ഉള്ള തെളിവുകളല്ല ഇത്. വൽ അംറു അജല്ലു മിൻ ദാലിക വഅഅലം, നാം ഇവിടെ ഇതുവരെ ചർച്ച ചെയ്ത വിഷയം ഇതിനേക്കാളൊക്കെ എത്രയോ ഉന്നതമാണ്, മഹത്തായതാണ്. ഇങ്ങനെ ഇന്നാൾ റിപ്പോർട്ട് ചെയ്തു, അത് സഹീഹാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കാൻ അവർ സഹായിക്കുമെന്ന് ഇബ്നു തൈമിയ പറഞ്ഞിട്ടില്ല. ഇബ്നു തൈമിയ പറയാത്തത് പറഞ്ഞു എന്ന് ധരിപ്പിക്കുവാനാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ കാര്യം വിശദീകരിച്ചത് അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിലാണ്. ആ ഗ്രന്ഥത്തിലെ രണ്ട് മൂന്ന് ഉദ്ധരണികൾ കൂടി പറഞ്ഞ് നമ്മുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പ്രസ്തുത ഗ്രന്ഥത്തിന്റെ കിതാബിന്റെ പേര് നമ്മുടെ കക്കുപ്പടി മുസ്ലിയാര് പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥമാണ്. ഞങ്ങളൊക്കെ എത്രയോ കാലം മുമ്പ് വായിച്ചു പഠിച്ചിട്ടുള്ള കിതാബാണ്. അതിന്റെ 338-ാമത്തെ പേജിൽ ഖബറിന്റെ അടുക്കൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് മതപരമായ അനുവദിക്കപ്പെട്ട കാര്യമല്ല എന്ന ഒരു തലക്കെട്ട്. അതെ, ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ എഴുതുന്നു അന്ന ഖസ്ദൽ ഖുബൂരി ലിദ്ദുആഇ ഇൻദഹ വറജാഅ ലിജാബതി ബിദ്ദുആഇ ഹുനാക റജാഅൻ അക്തറ മിൻ റജാഇഹ ബിദ്ദുആഇ ഫി ഗൈരി ദാലിക്കൽ മൗത്തിനി അംറുൻ ലം യശ്റഉഹു അല്ലാഹു വലാ റസൂലുഹു വലാ ഫഅല